എൻഎസ്എസിനെതിരെ രൂക്ഷ വിമർശനവുമായി എ കെ ബാലനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തുവന്നു. സുകുമാരൻ നായർ ബി ജെ പിയിലേക്ക് പോകുന്നതിൽ തെറ്റില്ലെന്ന് എ കെ ബാലൻ വിമർശിച്ചു. എൻ എസ് എസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ കുറ്റപ്പെടുത്തൽ. എൻ എസ് എസിനെതിരെ രൂക്ഷ വിമർശനമാണ് എ കെ ബാലൻ ഉന്നയിച്ചത്. സുകുമാരൻ നായർ ബി ജെ പിയിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. സാധാരണ നിലപാടിൽ നിന്ന് സുകുമാരൻ നായർ മറുകണ്ഠം ചാടി. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരാൻ പറ്റാത്ത വാക്കുകൾ വന്നു. പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് തെറ്റുതിരുത്തുമെന്ന് കരുതുന്നതായും എ കെ ബാലൻ. ഈ സംസ്ഥാനത്തെ എല്ലാ നായന്മാരും എൻ്റെ കീശയിലാണ്, അതെല്ലാം ഇപ്പോൾ തെളിഞ്ഞല്ലോ. നിരീശ്വരവാദികളും ഈശ്വര വിശ്വാസികളും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയാൻ എങ്ങനെയാണ് നാവ് പൊന്തുക? അതെനിയെങ്കിലും അദ്ദേഹം തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുത്ത എൻ എസ് എസും സവർണ ശക്തികളും ഇടതുപക്ഷത്തെ ആക്രമിച്ചുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. എൻ എസ് എസ് കാണിച്ചത് നന്ദികേട്. എൻ എസ് എസ് നേതൃത്വം കാണിച്ചത് എന്താണ്? ഈ ഇടതുപക്ഷ ഗവൺമെന്റിനോട്, ഇടതുപക്ഷ ഗവൺമെന്റിനോട് ഇവിടുത്തെ മതശക്തികളും സവർണ ശക്തികളും നേടാവുന്നതെല്ലാം നേടി. അവസാനം വരെ നിന്നിട്ട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നെഞ്ചിനെ ആഞ്ഞുകുത്തിലെ മതശക്തികളും ഈ സവർണ ശക്തികളും. എൽ ഡി എഫ് നേടിയത് തകർപ്പൻ വിജയമാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ മേഴ്സിക്കുട്ടിയമ്മയെ കടന്നാക്രമിച്ചു. ബൂർഷ്വാ സ്വഭാവമാണ് മേഴ്സിക്കുട്ടിയമ്മയുടേത്. പേരിലുണ്ടെങ്കിലും മേഴ്സി അശേഷമില്ല. എസ് എൻ ഡി പിയെ അവഗണിച്ചു. മേഴ്സിക്കുട്ടി ഒരു മന്ത്രിയാണ്, തോറ്റുപോയി. അർഹതപ്പെട്ട ഒരു തോൽവിയാണ് ആ മേഴ്സിക്കുട്ടി ഏറ്റെടുത്തത് എന്ന് പറയാതിരിക്കാൻ കുറച്ചില്ല. കാരണം പേരുകൊണ്ട് മേഴ്സിക്കുട്ടിയാണെങ്കിൽ മേഴ്സി അശേഷമില്ലാത്ത ഒരു കുട്ടിയാണ് മേഴ്സിക്കുട്ടി. കെ ടി ജലീലിൻ്റെത് സാങ്കേതികമായ ജയം മാത്രമാണ്, ഫലത്തിൽ അത് തോൽവിയാണ്. ജലീൽ മലപ്പുറത്തിന്റെ മാത്രം മന്ത്രിയായി ഒതുങ്ങിയെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. കോൺഗ്രസുകാർ ആക്ഷേപിച്ചു. തന്റെ ചോരയ്ക്കായി ആലപ്പുഴയിലെ കോൺഗ്രസുകാർ കൊതിച്ചെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. 24 ആലപ്പുഴ.